പരിണാമത്തിന്റെ തുടക്കം ഒരു ഏകകോശ ജീവിയിൽ നിന്നാണല്ലോ, അങ്ങനെ പരിണമിച്ചിട്ടാണല്ലോ മനുഷ്യനൊക്കെ ഉണ്ടായത്. അതുപോലെ എപ്പോഴും ഒരു ഏകകോശ ജീവിക്ക് പരിണമിച്ചുകൂടെ? എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന് വല്ല തെളിവും ഉണ്ടോ എന്നാ ചോദ്യം. ഈ ഏകകോശ ജീവികളുടെ തുടക്കം ഉള്ള ആദ്യത്തെ കോശം ലൂക്കയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് ഉണ്ടായി വന്ന ആ സാഹചര്യം അല്ല ഇന്നത്തെ ഭൂമിയിലുള്ളത്. അന്ന് പലതരം ഈ കോശങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഊർജം മെരുക്കി എടുക്കാനുള്ള ഒരു സംവിധാനം, ഈ ഒരു 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 മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു സ്തരത്തിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യല് ഉണ്ടാക്കിയെടുക്കുന്ന അതാണ്, അതിനുള്ള സംവിധാനം, കെമിക്കൽ പാത്വേകൾ ഉണ്ടായി. അതുപോലെ ചില മോളിക്യൂൾ, ചില തന്മാത്രകൾ, RNA പോലെയുള്ള തന്മാത്രകൾ, പ്രോട്ടീൻ പോലെയുള്ള തന്മാത്രകൾ, ഇതൊക്കെ തന്നെ ഇതിനു മുമ്പ് തന്നെ, കോശങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. ഇതൊക്കെ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം, ഇന്നത്തെ ഫ്രീ ആയിട്ട് RNAയും ഇതും ഒന്നും തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇന്നില്ല. അതിൽ ഏറ്റവും വലിയ ഒരു ഘടകം ഒന്ന് ആലോചിച്ച് നോക്കും, അന്ന് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഈ അന്തരീക്ഷത്തിൽ. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള തന്മാത്രകളെല്ലാം ഉണ്ടായി വരുന്നതിന് അപ്പം തന്നെ അത് ഓക്സിഡൈസ് ചെയ്ത് കേടുവന്നു പോകും. ഇതിനിങ്ങനെ കൂടിച്ചേർന്ന് വേറെ സ്വതന്ത്രമായി നിലനിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇന്നുള്ള സാഹചര്യത്തിൽ നിറയെ ഓക്സിജനും ഒക്കെയുള്ള ഇന്നുള്ള സാഹചര്യത്തിൽ അന്ന് രൂപപ്പെട്ട രീതിയിലുള്ള ജീവൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇന്ന് ഇല്ല.